ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും തിരുവചനം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ ആത്മാവിന്റെയും നാമത്തിൽ ആമീൻ കായന കാര്യം സ്ത്രീലൂടെ പ്രാർത്ഥനയുടെ അഭിഷേകത്തെക്കുറിച്ച് ലോകത്തെ പഠിപ്പിച്ച കാരണ്യവാനായ കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് അങ്ങേ തിരുവചനത്തിലൂടെ പഠിപ്പിക്കണമേ ഞങ്ങളാഗ്രഹിക്കുന്നു അങ്ങയുടെ മക്കളായി തീരാൻ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ സ്വപ്നങ്ങൾ അങ്ങയോട് പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കുമ്പോളാണ് സഫലമാകുന്നതെന്ന് ഞങ്ങളെ പഠിപ്പിക്കുകയും പ്രാർത്ഥിച്ച് ജീവിതത്തിൽ വിജയം നേടാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ പരിശുദ്ധ അമ്മേ ഇപ്പോൾ ഈ വചനം കേൾക്കുന്ന ഓരോ മക്കളുടെയും പ്രാർത്ഥനാനിയോഗങ്ങൾക്ക് മേൽ അമ്മയുടെ മകൻ്റെ അഭിഷേകത്തിൻ്റെ കരം നീട്ടാൻ അമ്മ മാധ്യസ്ഥം വഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാവരിലേക്കും ഒരു ദൈവിക ചൈതന്യത്തിൻ്റെ അഭിഷേകം നിറയ്ക്കുകയും എല്ലാവരെയും വിശുദ്ധീകരിക്കുകയും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൻ്റെ അഭിഷേകം അമ്മ വഴിയായ യേശോ നിറവേറുകയും നിറവേറ്റുകയും ചെയ്യുമാറാകട്ടെ ആമീൻ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം പതിനഞ്ച് ഇരുപത്തിയൊന്ന് മുതലുള്ള തിരുവചനങ്ങൾ യേശു അവിടെ നിന്ന് പുറപ്പെട്ട് തൈർ സീതോൻ എന്നീ പ്രദേശങ്ങളിലെത്തി അപ്പോൾ ആ പ്രദേശത്ത് നിന്ന് ഒരു കാനാൻകാരി വന്ന് കരഞ്ഞപേക്ഷിച്ചു കർത്താവ് ദാവീദിന്റെ പുത്ര എന്നിൽ കനിയണമേ എൻ്റെ മകളെ പിശാജ് ക്രൂരമായി ബാധിച്ചിരിക്കുന്നു എന്നാൽ അവൻ ഒരു വാക്കുപോലും ഉത്തരം പറഞ്ഞില്ല ശിഷ്യന്മാർ അവനോട് അഭ്യർത്ഥിച്ചു അവളെ പറഞ്ഞയച്ചാലും അവൾ നമ്മുടെ പിന്നാലെ വന്ന് നിലവിളിക്കുന്നല്ലോ അവൻ മറുപടി പറഞ്ഞു ഇസ്രായേലിലെ ഭവനത്തിലെ നഷ്ടപ്പെട്ട ആടുകളുടെ അടുത്തേക്ക് മാത്രമാണ് ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നത് എന്നാൽ അവൾ അവനെ പ്രണമിച്ച് കർത്താവേനെ സഹായിക്കണമേ എന്ന് എന്നപേക്ഷിച്ചു അവൻ പറഞ്ഞു മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കുന്നത് ഉചിതമല്ല അവൾ പറഞ്ഞു അതേ കർത്താവെ നായ്ക്കളും യജമാനന്മാരുടെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പക്കഷ്ണങ്ങൾ തിന്നുന്നുണ്ടല്ലോ യേശു പറഞ്ഞു സ്ത്രീയെ നിന്റെ വിശ്വാസം വലുതാണ് നീ ആഗ്രഹിക്കുന്നതുപോലെ നിനക്ക് ഭവിക്കട്ടെ ആ സമയം മുതൽ അവളുടെ പുത്രി സൗഖ്യമുള്ളവളായി മാറി വിശാല ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ നമ്മൾ കർത്താവിൻ്റെ തിരുവചനത്തിലൂടെ ഇന്ന് കണ്ടെത്താൻ ആഗ്രഹിക്കുന്നത് ഈ കാനാൻകാരി സ്ത്രീ ഒരു പ്രത്യേകമായ മനോഭാവത്തിലൂടെ പ്രാർത്ഥിച്ച് ഈശോയുടെ അനുഗ്രഹം സ്വന്തമാക്കി അതുപോലെ നമ്മളുടെ ജീവിതത്തിൽ ഈശോയുടെ അനുഗ്രഹം സ്വന്തമാക്കാനുള്ള ഒരു ശുശ്രൂഷയായിട്ട് ഈ തിരുവചന ധ്യാനത്തെ നമുക്ക് കാണാം നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ പങ്കുവെച്ചത് പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു പവറാണ് അതൊരു ശക്തിയാണ് എന്നൊക്കെ നമ്മൾ കേട്ടത് പിന്നെ ഈ തിരുവചനത്തിലൂടെ അതെങ്ങനെയാണ് പ്രാർത്ഥിച്ച് അഭിഷേകം സ്വന്തമാക്കുന്നത് എന്ന് കർത്താവ് ഈ മത്തായുടെ സുവിശേഷം പതിനഞ്ചാം അധ്യായം ഇരുപത്തൊന്ന് മുതലുള്ള തിരുവചനത്തിലൂടെ ആ കാനാൻകാരിയുടെ ജീവിതത്തിലൂടെ നമ്മളെ പഠിപ്പിക്കാം പ്രത്യേകിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമുക്കും മറ്റുള്ളവർക്കും അഭിഷേകം ലഭിക്കും എന്നതിൻ്റെ ഒരു സാക്ഷിപത്രമാണ് ഈ തിരുവചന ഭാഗം ഈ ഒരു വചനം വ്യാഖ്യാനിക്കാനായിട്ട് എടുക്കുമ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു ഒരു കുടുംബത്തെ പരിചയപ്പെട്ടത് ഓർക്കാം അവരുടെ അപ്പൂപ്പൻ മരിച്ചതിൻ്റെ സങ്കടമൊക്കെ ആയിട്ടാണ് ഞാൻ ആ വീട്ടിലേക്ക് ചെല്ലുന്നത് ആ വീട്ടിലേക്ക് ചെന്നപ്പോൾ ഒരു മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മോനെ ചൂണ്ടിക്കാട്ടിയിട്ട് അമ്മ പറയുന്നൊരു വാചകം ഉണ്ട കുടുംബത്തിലെ അമ്മ പറഞ്ഞത് ഇങ്ങനെയാണോ എൻ്റെ അച്ഛാ അച്ഛൻ എൻ്റെ ഈ മോന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഈ മോന് വേണ്ടി പ്രാർത്ഥിക്കാന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു എന്തിനെ പ്രാർത്ഥിക്കണമെന്ന് ചോദിച്ചപ്പോൾ ഇവൻ അപ്പയുടെ ഈ അപ്പൂപ്പൻ്റെ കുഴിമാടത്തിൽ നിന്ന് തിരിച്ചു വരണില്ലേ അച്ഛാ കുറേ നേരം ഞങ്ങൾ പോകുന്നതിന് ശേഷം ഞങ്ങളിരുന്ന് ഈ മോനെ കാത്തിരിക്കുക ഇപ്പം ഇവൻ പറയാണ് നിങ്ങൾ പൊക്കോ ഞാൻ ഈ അപ്പാപ്പൻ്റെ അടുത്ത് വർത്താനം പറയാമെന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുക ഞങ്ങൾക്ക് ചെറിയ പേടിയൊക്കെ ഉണ്ടാച്ചാന്ന് പറയാം അപ്പം ഞാനിങ്ങനെ പതുക്കെ ഈ മോനെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് ചോദിച്ചു മോനെ മോൻ എന്താണ് ഈ സിമിത്തേരിയിൽ ഈ അപ്പൂപ്പൻ്റെ അടുത്ത് നിന്ന് പറയുന്നത് അപ്പം ഇവൻ എൻ്റെ അടുത്ത് ഇങ്ങനെ ഈ ചെറിയ കുട്ടിയായ ഇവൻ എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യം എങ്ങനെയാണ് ഈ വീട്ടുകാരിലൂടെ പറഞ്ഞ കാര്യം എങ്ങനെയാണ് എൻ്റെ ചാൻ ഞാൻ പറയണത് ഇങ്ങനെയാണ് ഇവരൊക്കെ പുറത്ത് പോകുമ്പോൾ ഞാൻ എൻ്റെ ഈശോയുടെ അടുത്ത് ഈ അപ്പാപ്പനെ നിർത്തിയിട്ട് പറയണ കാര്യം ഇങ്ങനെയാണ് ഈശോയെ എന്നെ ഈശോ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയില്ലെങ്കിലും എൻ്റെ ഈ അപ്പൂപ്പനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോണം കേട്ടാണ് എന്നെ ഒത്തിരി സഹായിച്ചിട്ടുള്ള അപ്പൂപ്പന എന്നെ ഒത്തിരി സ്നേഹിച്ചിട്ടുള്ള അപ്പൂപ്പന അതുകൊണ്ട് എന്നെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകണമെന്ന് ഈശോയെ നിന്നോട് പ്രാർത്ഥിക്കുന്നില്ല പക്ഷേ ഒരു കാര്യം ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് എൻ്റെ ഈ അപ്പൂപ്പനെ ഈ മരിച്ചു കിടക്കണ ഈ അപ്പൂപ്പനെ ഈ സിമിറ്റേരിയിൽ ഈ കല്ലറയിൽ കിടക്കണ അപ്പൂപ്പനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ ഉണ്ടാവണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണെന്ന് ഈ മോനിങ്ങനെ പറയുക സാർ എനിക്കൊരു അത്ഭുതം തോന്നിയ ഒരു കാര്യം ഇത്രയും ചെറിയ ഈ ഇങ്ങനെ പ്രാർത്ഥിച്ചത് സത്യമായിട്ട് ഒരു പക്ഷേ ദൈവം കേട്ടു കാണും ഇവനങ്ങനെ പറഞ്ഞപ്പോൾ സത്യത്തിൽ ആ ആ കുടുംബത്തിൽ മുഴുവൻ ഇങ്ങനെ പ്രാർത്ഥനയുടെ ഒരു അഭിഷേകം നിറയുന്നത് നിങ്ങൾക്ക് ആ വീട്ടിലുള്ളവർക്ക് ആ വീട്ടന്നതയുടെ സമയത്തൊക്കെ ഇങ്ങനെ ഫീൽ ചെയ്തുകൊണ്ടിരിക്കുക ഇത് ഈ സുവിശേഷ ഭാഗവുമായിട്ട് വായിച്ച് വ്യാഖ്യാനിക്കാനായിട്ട് തോന്നുമ്പോൾ മനസ്സിലേക്ക് വന്ന കാര്യം ഇങ്ങനെയാണ് ഈ കാനാൻകാരി സ്ത്രീ എന്ന് പറയുന്നത് എങ്ങനെ പ്രാർത്ഥിച്ച് ഒരു കാര്യം നേടിയെടുക്കാം എന്നതിന് സാക്ഷിപത്രമാണ് കാനാൻകാരി സ്ത്രീ പ്രാർത്ഥിക്കുന്നത് അവൾക്ക് വേണ്ടിയല്ല എന്നുള്ളത് നമുക്കറിയാം അവളുടെ മകൾക്ക് വേണ്ടിയാണ് ഇങ്ങനെ ഒരു കൂടെ പ്രാർത്ഥിക്കുന്നത് പക്ഷേ നമ്മൾ ഈ തിരുവചനത്തിൻ്റെ ആദ്യത്തെ ഭാഗത്ത് ഒരു റെസ്പോൺസും ഈശോടെ ഭാഗത്ത് നിന്നില്ല മാത്രമല്ല ഈശോ അവളെങ്ങനെ ആട്ടി ഓടിപ്പിക്കുന്ന രീതിയിൽ അവളുടെ അടുത്ത് ബിഹേവ് ചെയ്യുന്നുണ്ട് എന്നിട്ട് അവസാന സമയത്ത് ഈശോ അവളെങ്ങനെ വാനോളം ഉയർത്തിയിട്ട് ഒരു വലിയ സാക്ഷ്യത്തിൻ്റെ ഉടമയാക്കിയിട്ട് ഇവളെ മാറ്റിയെക്കാം ചിലപ്പോഴൊക്കെ നമുക്ക് ഈ ഒരു കാനൻകാരി സ്ത്രീയുടെ ജീവിതം ഒന്ന് ശക്തമായിട്ട് പഠിക്കാനായിട്ട് ഒരു ആഗ്രഹം നമ്മുടെ ഉള്ളിലുണ്ടാവണം നല്ലതാണ് അപ്പോൾ ഈ ഇവളുടെ ജീവിതമൊന്ന് വ്യാഖ്യാനിക്കുമ്പോൾ ഇവളുടെ പ്രാർത്ഥനയ്ക്ക് ചില പ്രത്യേകതകൾ ഉണ്ടായിരുന്നു എന്നാണ് അല്ലെങ്കിൽ എങ്ങനെ ഒരാൾ പ്രാർത്ഥിക്കണം എന്നതിൻ്റെ ഒരു ഒരു നേർക്കാഴ്ചയാണ് ഈ കാനൻകാരി സ്ത്രീ ഇവിടെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്നുള്ളത് ആദ്യം എടുത്ത് നമ്മളൊന്ന് വ്യാഖ്യാനിക്കാൻ ആഗ്രഹിക്കാം ഇവിടെ ഒരിക്കലും അവൾക്ക് വേണ്ടിയല്ല മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നൊരു അനുഭവം ആ മൂന്നാം ക്ലാസ്സിൽ പഠിക്കണ മോൻ ചെയ്തതുപോലെ സ്നേഹമുള്ളവരെ ഇന്ന് ഈ തിരുവചനം കേൾക്കുന്ന നമ്മൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നേക്കാൾ ഉപരിയായിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങുമ്പോൾ നിന്റെ ജീവിതത്തിൽ പ്രാർത്ഥനയുടെ അഭിഷേകം വരും നീ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ലഭിക്കുന്ന കൃപകളെക്കാൾ അധികം കൃപ നിനക്ക് ലഭിക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കുമ്പോഴാണ് അതൊരു ഉദാഹരണത്തിന് നമ്മൾ പലപ്പോഴും സൂചിപ്പിച്ചിട്ടുള്ളതാ ആ മോണിക്കയുടെ ജീവിതം മോണിക്കയുടെ വലിയൊരു സങ്കടം എന്നുള്ളത് മകനായ അഗസ്തീനോസ് വഴിപഴച്ചു പോണു എന്നുള്ളതാണ് സകലമാന ഇസങ്ങളുടെയും പിന്നാലെ പോയി വിവാഹത്തിന് മുമ്പ് ഒരു മകനെ കിട്ടുന്ന ഒരു ഒരു നെയജനായ ഒരു മനുഷ്യനായിരുന്നു മോണിക്ക എന്ന് പറയുന്നതിൻ്റെ സന്തതി തലതെറിച്ച് പോയ അല്ലെങ്കിൽ ആ നാട്ടുകാർ മുഴുവൻ ശപിക്കുന്ന ഒരു മകനായിരുന്നു ഈ പറയുന്ന അഗസ്തീനോസ് അപ്പോൾ ആ സമയത്താണ് ഈ പാവപ്പെട്ട മോണിക്ക എന്ന് പറയുന്ന ഈ അമ്മ ചെയ്യുന്നത് ഒരു ദിവസം ഇങ്ങനെ പോയിട്ട് കേൾക്കുമ്പോൾ കേൾക്കുന്ന കാര്യം അധികാരികൾ പറയുന്നത് ഇങ്ങനെയാണ് മോളെ നീ നിന്റെ മകനു വേണ്ടി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കും കണ്ണീരോടു നിന്റെ നിൻ്റെ മകന് വേണ്ടിയിട്ട് നീ മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിച്ചാൽ ദൈവം ആ പ്രാർത്ഥന കേൾക്കും എന്നിങ്ങനെ പഠിപ്പിക്കാം പിന്നീട് നമ്മൾ ഈ പറയുന്ന മോണിക്കയുടെ ജീവിതം പരിശോധിക്കുമ്പോൾ കാണുന്നത് ഇങ്ങനെയാണ് ഈ അമ്മ പാവപ്പെട്ട ഈ അമ്മ ഈ മകന് വേണ്ടിയിട്ട് ഇങ്ങനെ കൈ വിരിച്ച് പിടിച്ച് ദിവസങ്ങള് മാസങ്ങള് മകന് വേണ്ടിയിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പോലെ പ്രാർത്ഥിക്കാം ലോകത്തെമ്പാടുള്ള രോഗികളായിട്ടുള്ളവർക്ക് മദ്യപാനത്തിൻ്റെയും ഇതുപോലെയുള്ള ഇസങ്ങളിൽ പെടുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഈ അമ്മ ചങ്ക പൊട്ടി ഇങ്ങനെ പ്രാർത്ഥിക്കാം നമുക്ക് ആ ചരിത്രം വായിക്കുന്നത് ഇങ്ങനെയാണ് അവസാന ഭാഗം കാണുന്നത് ഇങ്ങനെയാണ് ഈ അമ്മ മോണിക്ക എന്ന് പറയുന്ന സ്ത്രീ അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെ അവളുടെ മകനായ ഈ പറയുന്ന അഗസ്തീനോസിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ച് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്ന കാര്യം എങ്ങനെയാ വർഷങ്ങൾ കഴിഞ്ഞപ്പോ ഈ മകൻ പതുക്കെ ദൈവത്തിൻ്റെ മകനായിട്ട് തീരുക അഗസ്തീനോസ് ദൈവത്തിൻ്റെ മകനായ വിശുദ്ധൻ അഗസ്തീനോസ് ആയിട്ട് തീരുമ്പോൾ ഈ അഗസ്തീനോസ് പറയാ എൻ്റെ അമ്മയുടെ മധ്യസ്ഥ പ്രാർത്ഥനയാണ് എൻ്റെ ജീവിതത്തിന് ശക്തിയായിട്ട് തീർന്നത് ഇപ്പൊ ഈ ഒരു തിരുവചനം ശ്രവിക്കുന്ന ഏതൊരു ക്രിസ്ത്യാനിയുടെ അടുത്തും ഇങ്ങനെ ഒരു ചോദ്യം യേശു ചോദിക്കുന്നുണ്ട് ഈ കാനംകാരി സ്ത്രീ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചതുപോലെ നീ എത്ര നേരം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് വെറുതെ ഒന്ന് നെഞ്ചിൽ കൈവച്ച് ചോദിച്ച് നീ മറ്റുള്ളവർക്ക് വേണ്ടി ആർക്കൊക്കെ വേണ്ടിയാണ് ഇത്രനാൾ പ്രാർത്ഥിച്ചിട്ടുള്ളത് അതല്ലെങ്കിൽ നിന്റെ സ്ഥിരം പ്രാർത്ഥനാ പുസ്തകത്തിലുള്ള ആരാ പെട്ടെന്ന് നമുക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ നമ്മൾ ഒരു കല്യാണം കഴിഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നമ്മുടെ ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് അല്ലെങ്കിൽ നമ്മുടെ രോഗിയായിട്ടുള്ള അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് അല്ലെങ്കിൽ അപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് അല്ലെങ്കിൽ അങ്ങനെയൊക്കെയാണ് മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയുടെ ഒരു തലം നമ്മൾ കാണാം പക്ഷേ സഭ പഠിപ്പിക്കുന്നത് അങ്ങനെയല്ല സഭ പഠിപ്പിക്കുന്നത് അതിനേക്കാൾ അപ്പുറത്തുള്ളവർക്ക് വേണ്ടിയിട്ട് മധ്യസ്ഥം നയിക്കണം എന്നുള്ളതാണ് എത്ര പേരൊന്ന് ഓർത്ത് നോക്കി ഒരു ഇപ്പോഴൊക്കെ നമ്മളുടെ സ്ഥിരം കാഴ്ചയാണ് ആംബുലൻസൊക്കെ പോകുക എന്നുള്ളത് ഇവിടെ ഞാൻ ഈ തൃശ്ശൂർ ഭാഗമൊക്കെ ആയിട്ട് നിൽക്കുമ്പോൾ ഒരു പത്ത് മിനിറ്റിൽ ഒരു ആംബുലൻസൊക്കെ കടന്നു പോകുന്ന അത്രയും അനുഭവങ്ങളുണ്ട് അല്ല എത്ര പേര് സ്നേഹം ഞാനിങ്ങനെ ഒരുമിച്ച് സംസാരിക്കുമ്പോഴേക്കും ഒന്ന് ചിന്തിക്കാറുണ്ട് എൻ്റെ കൂട്ടത്തിലുള്ള എത്ര പേര് ഒരു ആംബുലൻസ് കടന്നു പോകുമ്പോൾ അതിലുള്ള വ്യക്തിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് നമുക്കറിയാത്ത ഏതൊക്കെയോ സാഹചര്യങ്ങളിൽ പെട്ട അപകടത്തിലുള്ള ഈ മോന് വേണ്ടിയിട്ട് ആ ആംബുലൻസിൻ്റെ സ്വരം കേൾക്കുമ്പോൾ ഒന്ന് കണ്ണടച്ച് മിഴിപൂട്ടി പ്രാർത്ഥിക്കുന്നത് ഒരു മധ്യസ്ഥ പ്രാർത്ഥനയാണ് രാത്രി കിടക്കാൻ നിൽക്കുന്ന സമയത്ത് ഇങ്ങനെയൊന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ ഈശോയെ ഇന്ന് രാത്രി ആരെങ്കിലുമൊക്കെ ആത്മഹത്യക്ക് ഒരുങ്ങുന്നുണ്ടെങ്കിൽ എൻ്റെ പ്രാർത്ഥന വഴിയായിട്ട് ആത്മഹത്യയിൽ നിന്ന് രക്ഷപ്പെടുത്തണേ നമുക്കറിയില്ല സ്നേഹവരെ രാത്രിയുടെ യാമങ്ങളിൽ വണ്ടിയിടിച്ച് കെടുക്കുന്നവര് ബ്ലഡ് ഇങ്ങനെ ചോർന്നു പോകുന്നവർക്ക് വേണ്ടി നീ മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ആ ജീവിതം തിരിച്ചു കിട്ടും എനിക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ട് എൻ്റെ ലൈഫിൽ ഒരു മോനെ ഇങ്ങനെ ഇവിടെ അടുത്തുള്ള ഒരു സ്ഥലത്ത് വെച്ചിട്ട് ബൈക്ക് ആക്സിഡൻറ്റിൽ പെട്ടിങ്ങനെ കെടുക്കുക ആരുമില്ലാത്ത സമയത്ത് ഇങ്ങനെ ജീവിതത്തിലേക്ക് ഈ മോനെ ഒരു പലരും കടന്നുപോയിട്ട് ഒരാളിങ്ങനെ തിരിച്ചു കൊണ്ടുവന്ന് ജീവിതത്തിൽ നിന്ന് ഇദ്ദേഹം ഇങ്ങനെ ലൈഫിലേക്ക് തിരിച്ചു വരിക ആ തിരിച്ചു വന്നു കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഈ മോനെ കാണാനായിട്ട് ഇദ്ദേഹത്തിൻ്റെ ഒരു അകന്ന റിലേറ്റീവ് വന്നിട്ട് പറയാം എന്തെടുത്തൊരുമിച്ചിരുന്ന് സംസാരിക്കുമ്പോൾ പറയാ ഞാൻ ആ രാത്രിയിൽ ഈ മോന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു ഒന്നും വെച്ചിട്ട് പ്രാർത്ഥിച്ചതല്ല ഞാൻ ഈ പ്രാർത്ഥിക്കണ കൂട്ടത്തിൽ പറഞ്ഞാൽ ഇന്ന് ഏതെങ്കിലും രീതിയിൽ അപകടത്തിൽ ബൈക്ക് ആക്സിഡൻ്റിൽ പെട്ട് കിടക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈശോയെ നീ കൊണ്ടുവന്ന് ദൂതന്മാരെ കൊണ്ടുവന്ന് എടുത്തു കൊണ്ടുപോയി ആശുപത്രിയിൽ എത്തിച്ച് രക്ഷിക്കണമെന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയാം ഇവര് രണ്ടുപേരും നിന്നിട്ട് മുമ്പിൽ നിന്നിട്ട് കരഞ്ഞിട്ട് പറയാ അച്ഛാ ആ പ്രാർത്ഥന എന്റെ പ്രാർത്ഥന ദൈവം കേട്ടിട്ടാണ് ഇന്ന് ഈ മകൻ ജീവിതത്തിലേക്ക് വരുന്നത് ആ സമയത്ത് ആരും ആ വഴിയിലൂടെ കടന്നു പോവില്ല അത്രയും ഇരുട്ടുള്ള അതല്ലെങ്കിൽ അത്രയും ഹൊറിബിൾ ആയിട്ടുള്ള ഒരു പ്ലേസ് ആ അത്രയും ഒന്ന് ജനവാസം ഇല്ലാത്ത അല്ലെങ്കിൽ ഒതുത്ത സ്ഥലമാണ് പക്ഷെ ആ വഴിയിലൂടെ കൃത്യസമയത്ത് ഇവരുടെ പ്രാർത്ഥനയുടെ സമയത്ത് മറ്റുള്ളവർക്ക് വേണ്ടി മാധ്യസ്ഥമായിട്ട് പ്രാർത്ഥിക്കുന്ന സമയത്ത് എടുത്തുകൊണ്ടു വരിക വീണ്ടും നമുക്ക് ആ മോണിക്കയിലേക്ക് വരാം സംഭവിക്കുന്നത് എന്താ മോണിക്ക അഗസ്തീനോസിന് വേണ്ടി പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ചരിത്രം പറയണത് ഇങ്ങനെയാ അഗസ്തീനോസ് വിശുദ്ധനായിന്ന് പറഞ്ഞിട്ട് അല്ല ഭാഗം അവസാനിപ്പിക്കണേ പലപ്പോഴും നമ്മൾ ഇതേ കാര്യശാലോമില് പറഞ്ഞിട്ടുള്ളതാ സംഭവിക്കുന്ന കാര്യം എങ്ങനെയാണ് അഗസ്തീനോസിന് വേണ്ടി പ്രാർത്ഥിച്ച ഈ അമ്മയും പിന്നീട് വിശുദ്ധ മോണിക്കയായിട്ട് തീരുക മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നവര് സ്നേഹവരെ പതുക്കെ പതുക്കെ വിശുദ്ധരായിട്ട് തീരുമെന്നാണ് സഭയുടെ പാരമ്പര്യം അതുകൊണ്ടാണ് പൗലു സുലീഹയുടെ ലേഖനത്തിലൊക്കെ പറയുന്നത് നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി മധ്യസ്ഥ വഹിച്ച് പ്രാർത്ഥിക്കുകയും പൗലോസ് ലീഗ് എവിടെയൊക്കെ പോയാലും കുറും ദിവസിലെ സഭയ്ക്കാവട്ടെ അല്ലെങ്കിൽ എഫ് എസ് എസിലെ സഭയ്ക്കായിട്ടൊക്കെ പോകുമ്പോൾ അവരോട് പറയണത് എന്താ നിങ്ങൾ എനിക്ക് വേണ്ടിയിട്ട് മാധ്യസ്ഥം വഹിക്കണം എനിക്ക് വേണ്ടിയിട്ട് മാധ്യസ്ഥം വഹിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോവാ നമ്മുടെ ഇപ്പോഴത്തെ ഫ്രാൻസിസ് മാർപ്പാപ്പ ചെയ്ത ഏറ്റവും വലിയൊരു അത്ഭുതം എന്ന് പറയുന്ന പോലെ എനിക്ക് തോന്നിയ കാര്യം എന്താണെന്ന് അറിയോ മാർപ്പാപ്പ ആയ ദിവസം ചെയ്യണ കാര്യമാണ് സാധാരണ മാർപ്പാപ്പമാർ ആദ്യം തെരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ ആദ്യം തന്നെ അവർ കൈ നീട്ടിയിട്ട് അങ്ങനെ ഒരു ആശീർവാദം കൊടുക്കുക പക്ഷെ ഫ്രാൻസിസ് മാർപ്പാപ്പ ചെയ്യണത് ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യമാണ് ചെയ്യണത് എന്താ അദ്ദേഹം എങ്ങനെ ശിരസ് നമിച്ച് നിൽക്കുക എന്നിട്ട് വിൽ യു പ്ലീസ് എ ബ്ലെസ്സിങ് ഫോർ മീ നിങ്ങൾ എന്നെ ഒന്ന് ആശീർവദിക്കുവോ മധ്യസ്ഥ പ്രാർത്ഥനയുടെ ഒരു പുതിയ തലത്തെ മറപ്പരിചയപ്പെടുത്തുക അപ്പോൾ ചിലപ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്ന ഒരു വലിയ കാര്യം എന്നുള്ളത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നില്ല എന്നുള്ളതാണ് സത്യമായിട്ട് ഉറപ്പ സ്നേഹമുള്ളവരെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നീ പ്രാർത്ഥിച്ചു തുടങ്ങുന്ന സമയം തൊട്ട് നിന്നിലേക്ക് അഭിഷേകം എന്നറിയും ഇനി ഈ ദിവസങ്ങളിൽ കണ്ടെത്തി അല്ലെങ്കിൽ ഞാൻ എടുത്തിരിക്കുന്ന ഒരു ഒരു തീരുമാനം അതാണ് എനിക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നില്ല എൻ്റെ ഒരു കാര്യം നടന്നില്ലെങ്കിലും കുഴപ്പമില്ല ഈശോ ഞാൻ ഇന്ന എന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് കുർബാനയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് എൻ്റെ ഒരു ചെറിയൊരു സൂത്രം പോലെ ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യം ഈ ദിവസങ്ങളൊക്കെ ഇങ്ങനെ ഈ ഒരു വചന വചനശുശ്രൂഷയ്ക്കൊക്കെ പോകുമ്പോൾ ഈശോയി ഞാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണില്ല ഞാൻ പ്രാർത്ഥിക്കണത് ലോകമെമ്പാടുള്ള സുവിശേഷ പ്രഘോഷകർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പ്രാർത്ഥിച്ച് ശുശ്രൂഷയ്ക്ക് പോകുമ്പോൾ തിരിച്ചു വരുമ്പോൾ ഞാനിങ്ങനെ അത്ഭുതങ്ങൾ കാണുക തിരിച്ചു വരുമ്പോൾ കർത്താവ് ഇങ്ങനെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ കർത്താവ് എന്നെ ഉപകരണാക്കിയിട്ട് അല്ലെങ്കിൽ ഒരു വ്യാഖ്യാനം ഒരുങ്ങിയിട്ടില്ലെങ്കിലും കർത്താവി വനത്തിലൂടെ എന്നെ പഠിപ്പിക്കുന്നത് ഞാനിങ്ങനെ കാണാറുണ്ട് ഈ ഒരു ചാനലിനൊക്കെ വരുമ്പോൾ ഒന്നും ചിലപ്പോൾ എന്നോട് ചോദിക്കാറുണ്ട് എന്തെങ്കിലുമൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടാണോ വരേ കഴിഞ്ഞതിൻ്റെ നോട്ടുണ്ടോ ഒന്നും ഇല്ല ഒരൊറ്റ കാര്യമില്ല പക്ഷേ ഒരു സന്തോഷം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചിട്ട് കർത്താവിൻ്റെ മുമ്പിൽ നിന്ന് ഒരു പത്ത് മിനിറ്റ് നേരം ഒന്ന് ബൈബിൾ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് കഴിയുമ്പോൾ കർത്താവെ നിന്റെ മാധ്യസ്ഥത്തിലേക്ക് ലോകത്തിലെമ്പാടുള്ള രോഗികൾക്ക് വേണ്ടിയിട്ട് ഇന്ന വേദനയിലുള്ളവർക്ക് വേണ്ടിയിട്ട് കർത്താവിൻ്റെ വചനം കൊടുക്കണം എന്ന് പറയുമ്പോൾ സ്നേഹിളവർ അത് നമുക്ക് അത് കൃപയായിട്ട് തീരുന്നുണ്ട് പിന്നെ ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൻ്റെ കുറച്ച് സമയം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക എന്നുള്ളത് ഒന്നാമത്തെ മേഖല എങ്ങനെ പ്രാർത്ഥിക്കുന്നുള്ളത് എൻ്റെ ഒരു കാര്യം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് ആദ്യത്തെ കാര്യമായിട്ട് തീരുക രണ്ടാമത്തെ കാര്യം എളിമയോടുകൂടെ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് നമ്മളിപ്പോ ഇപ്പോഴും കേൾക്കണൊരു കാര്യം പക്ഷേ നമ്മൾ ചെയ്യാതിരിക്കുന്ന കാര്യം അത് തന്നെയാണ് ഈ കാനങ്കാരി സ്ത്രീ ചെയ്തിട്ടുള്ള ഒരു വലിയ കാര്യം എങ്ങനെയാണ് എളിമയോട് കൂടിയിട്ടാണ് ഈ സ്ത്രീ പ്രാർത്ഥിച്ചിട്ടുള്ളത് ഒരു ഒരു കാര്യം ഒരവസ്ഥയില്ല ഈശോ അവളെ നായാന്ന് പോലും വിളിക്കുന്നുണ്ട് ഒരു ബന്ധമില്ലാത്ത രീതിയിലാണ് അവളെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് അത്രയും മോശമാവണ രീതിയിൽ ഈ പറയുന്ന നായകൾക്ക് കൊടുക്കണ ഭക്ഷണം എന്നൊക്കെ പറഞ്ഞിട്ട് അത്രയും മോശപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോഴും അവിടെയും എളിമപ്പെട്ട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് നമ്മൾ അത്രയും ഇല്ലാതായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ മാത്രമാണ് ഈ പ്രാർത്ഥനയുടെ അഭിഷേകം ഉണ്ടാവുക അത് നമ്മൾ ബൈബിളിൽ തന്നെ വേറൊരു സ്ഥലത്ത് ഇതേ ഒരു ആശയം നമ്മൾ കാണുന്നില്ലേ പരിസേന ചുങ്കക്കാരും കൂടി പ്രാർത്ഥിക്കുമ്പോൾ ഒരാളുടെ പ്രാർത്ഥന അത് സ്വീകരിക്കുക ഈ സ്വീകരിച്ച പ്രാർത്ഥന ആരുടെയാണ് ആ സ്വീകരിച്ച പ്രാർത്ഥന എളിമയോടു കൂടെ പ്രാർത്ഥിച്ച വ്യക്തിയുടെ പ്രാർത്ഥനയാണ് അപ്പം നമ്മളൊക്കെ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ വലിയ 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 കാര്യങ്ങളൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ചിലപ്പോഴൊക്കെ കുറക്കണം ചിലപ്പോൾ ഈ പ്രാർത്ഥനയൊന്നും ആയിരിക്കില്ല കർത്താവ് കേൾക്കുക ആൻ്റണി ഡിമെല്ലയുടെ ഒരു കഥയില്ലേ അല്ലെങ്കിൽ ഒരു ചെറിയൊരു എനക്ഡോട്ട് പോലത്തെ ഒക്കെ ഒരു സാധനം ഇല്ലേ തവളയുടെ പ്രാർത്ഥന എന്നാ പേര് സന്യാസി ഇങ്ങനെ ശക്തമായിട്ടുണ്ട് പ്രാർത്ഥിക്കുക അപ്പം ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് അപ്പുറത്തെ ഒരു ഫ്രോഗ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇദ്ദേഹത്തിൻ്റെ ഈ പ്രാർത്ഥനയുടെക്ക് വിഘ്നാക്കിയിട്ട് തീരം അപ്പം ഇങ്ങനെ ഈ സന്യാസി ഇങ്ങനെ തവളേനെ കളിയാക്കുന്ന രീതിയിൽ എന്തൊക്കെ കാണിക്കണം മിണ്ടാതിരിക്കുന്നൊക്കെ പറയാം കുറച്ചു നേരം കഴിയുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഉള്ളിലൊരു വെളിപ്പെടുത്തൽ കിട്ടുക ആ പ്രാർത്ഥനയൊക്കെ നീ എളിമയിലാണ്ട് പ്രാർത്ഥിക്കേണ്ടതല്ലേ നീ തിരിച്ചു വന്നേ ഒരു പക്ഷെ നിന്റെ പ്രാർത്ഥനയേക്കാൾ ഭംഗിയുള്ളത് ഈ തവളയുടെ പ്രാർത്ഥനയോ നീ ആ പ്രാർത്ഥന കേൾക്കുമെന്ന് പറയുക അങ്ങനെ ഡിമലില് പഠിപ്പിക്കുകയാണ് ഈ ഒരു കഥ പറഞ്ഞിട്ട് പറയുകയാണ് പിന്നെ ഈ സന്യാസി കുറച്ചേരം കഴിഞ്ഞിട്ട് കേൾക്കുമ്പോൾ ഈ തവളയുടെ പ്രാർത്ഥന ഇദ്ദേഹം പ്രാർത്ഥിക്കുന്നതിനേക്കാളൊക്കെ ഫാർ ഫാർ ബെറ്ററായിട്ട് അതിങ്ങനെ തീരുക ഈ തവളയുടെ പ്രാർത്ഥന പിന്നെ പതുക്കെ ഈ സന്യാസിയുടെ ആത്മീയതയെ ഇങ്ങനെ ഉണർത്തിക്കൊണ്ടിരിക്കുക ഇപ്പം ഇത്രേ ഉള്ളൂ കാര്യം നമ്മൾ പ്രാർത്ഥിക്കണോ എനിക്ക് വലിയ അഭിഷേകം ഒന്നും വേണ്ട നെയ് എൻ്റെ കർത്താവ് ഇത്രേ ഉള്ളൂ ഞാൻ ഇതൊള്ളൂ എന്ന് പറഞ്ഞിട്ട് ഈശോയുടെ മുമ്പിൽ പ്രാർത്ഥിക്കാൻ പറ്റുമോ വലിയ ഫിലോസഫി തിയോളജി ഒന്നും വെച്ചിട്ട് പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യമില്ല നെയ് ചിലപ്പോൾ നമ്മൾ കാണുന്ന അല്ലെങ്കിൽ കുറച്ചൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം വത്തിക്കാൻ കൗൺസിലിൻ്റെ രണ്ടാം പ്രമാണമൊക്കെ അനുസരിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ചില ആരാധന ഒക്കെ ലീഡ് ചെയ്യുമ്പോൾ സാധാരണ മനുഷ്യരെ അച്ഛന്മാരെക്കാൾ നന്നായിട്ട് ലീഡ് ചെയ്യുന്നത് ഞാൻ കാണാറുണ്ട് അച്ഛന്മാർ ഇതൊക്കെ പഠിച്ചിട്ടേ പതിനൊന്നും പന്ത്രണ്ട് വർഷമൊക്കെ പഠിച്ചിട്ട് ആരാധന ലീഡ് ചെയ്യുമ്പോൾ ചിലപ്പോഴൊക്കെ തോന്നി ഇത് എന്തെങ്കിലും കാണിച്ചുകൊണ്ടിരിക്കണേ ട്രാൻസ് സബ്സ്റ്റാൻസിയേഷൻ തിയറി അനുസരിച്ച് അങ്ങനെ ആരാധിക്കുന്നു അതിലെ മെറ്റോഫോം ഓഫീസർ സംഭവിച്ചുകൊണ്ടിരിക്കണ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വക എന്താ പറയാ ഉട്ടോപ്പിൻ്റെ ലെവലിലുള്ള പ്രാർത്ഥനയൊക്കെ ആയിട്ട് ചിലപ്പോഴൊക്കെ എന്നെ പോലെയുള്ള അച്ഛന്മാരുടെ പ്രാർത്ഥനയൊക്കെ തീരുമ്പോ ചിലരിതൊന്നുമില്ല ഒന്നും പറയാറില്ല ഈശോ ഇങ്ങനെയൊക്കെ കേട്ടോ പക്ഷെ അത് കഴിഞ്ഞ് ആരാധന കഴിഞ്ഞ് പോകുമ്പോൾ ഈശോയ്ക്ക് ഇങ്ങനെ അവരിലേക്ക് നിറച്ച അനുഗ്രഹം കൊടുക്കുന്നത് കാണാറുണ്ട് അപ്പൊ ഈ കാനൻകാരി സ്ത്രീ ചെയ്യുന്നത് അങ്ങനെ അത്രയും എളിമയോടുകൂടെ പ്രാർത്ഥിക്കാം അവനക്കറിയാലോ എന്റെ കാര്യം എന്ന് പറഞ്ഞിട്ട് അവളിനെ പ്രാർത്ഥിക്കുക അപ്പൊ എളിമയോട് പ്രാർത്ഥിക്കാന്നുള്ളതിന്റെ രണ്ടാമത്തെ തലം മൂന്നാമത്തെ തലം അത്രയും വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷെ അത് വിശ്വാസത്തിന്റെ നിറവിലാണോ ചോദിക്കുമ്പോൾ കുറെ കുറവാണ് നീ ശരിക്കും വിശ്വാസത്തോടെയാണ് പ്രാർത്ഥിക്കുന്നത് നീ പ്രാർത്ഥിക്കുന്നത് നിന്റെ കാര്യം ലഭിക്കാനാന്ന് പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കൾച്ചറില നിന്റെ കാര്യങ്ങൾ എന്താണോ അത് നേടിയെടുക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥനകൾ പക്ഷേ ഇവള് പ്രാർത്ഥിക്കണത് അങ്ങനെയല്ല കനൻകാരിയുടെ പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞാൽ അവൾ ആ ശരിക്കും അനുസരിച്ച് പ്രാര്ത്ഥിക്കുക ദാവീദിൻ്റെ പുത്രാന്നൊക്കെ പറഞ്ഞിട്ട് ആ ടേം ഉപയോഗിച്ച് ഒരു കാനൻകാരി സ്ത്രീക്കൊന്നും അങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റില്ല പക്ഷേ ഈ കാനൻകാരി സ്ത്രീ അങ്ങനെ പ്രാർത്ഥിക്കുന്നത് എന്താ അത്രയും വിശ്വാസത്തിന്റെ നിറവോടുകൂടെ ജീവിച്ചുകൊണ്ടിരിക്കുക ഇനി നമ്മൾ വലിയൊരു സങ്കടത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് വിശ്വാസത്തിന്റെ വലിയ ശോഷണം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് വിശ്വാസത്തിൻ്റെ വേദികളൊക്കെ ഇങ്ങനെ അടർന്നടർന്ന് ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുക ഇപ്പോൾ വിശ്വാസം എന്നൊക്കെ പറഞ്ഞ് തിന്നത് നമ്മളിങ്ങനെ പറച്ചിൽ ഭയങ്കര ഫിലോസഫിക്കലൊക്കെ ആയിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ വിശ്വാസത്തിൻ്റെ ഏഴ് തലങ്ങൾ അബ്രഹത്തിന്റെ വിശ്വാസം അവന്റെ വിശ്വാസം അതൊക്കെ ഇങ്ങനെ നമ്മൾ പ്രാക്ടിക്കൽ ലെവലിൽ വളരെ കറക്റ്റാണ് അല്ല തിയറ്റിക്കൽ ലെവലിൽ കറക്റ്റാണ് പ്രാക്ടിക്കൽ ലെവലിൽ എത്തുന്നില്ല ഇപ്പൊ ഇത് ഈ പാവപ്പെട്ട സ്ത്രീ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയാണ് വിശ്വാസത്തോടെ അത്രയും വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് നീ എനിക്ക് ഒന്നും ചെയ്താലും കുഴപ്പമില്ല എന്ന് പറയണേ അത് കാണുന്ന അങ്ങനെയല്ലേ അതായത് ശിഷ്യമാര് പറയുന്നുണ്ട് ഇവിടെ ഇറക്കി വിട് ഇറക്കി വിട്ടോ എന്നൊക്കെ പറയുന്നത് ഇത്രയും മോശമുള്ള കാര്യമാണ് അപ്പൊ അത്രയും തലകുനിച്ചിട്ട് വേണമെങ്കിൽ ഇറങ്ങി പോവായിരുന്നു ഇപ്പൊ നിങ്ങളാണ് ഒരു ധ്യാനകേന്ദ്രത്തിൽ ഒരു അച്ഛനെ കാണാൻ പോയിട്ട് പോരെ അപ്പൊ ഒക്കെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഒരു മിനിറ്റ് പോലും പൊടി പോലും കണ്ടുപിടിക്കാനില്ല എന്ന് പറയുന്ന രീതിയിൽ നമ്മൾ ഇറങ്ങി കൂടില്ലേ പക്ഷെ ഇവള് ചെയ്യുന്നത് എന്താ ഇവളിങ്ങനെ ആട്ടി ഓടിക്കുമ്പോഴും അവിടെ ഇരിക്കാന്നേ എന്നിട്ട് പറയാ ഈശോയെ ഇനി ഇനി എന്തെങ്കിലും ഇനി എന്തെങ്കിലും ഇതാ സ്നേഹമുള്ളവര് വിശ്വാസത്തിന്റെ ഒരു ദൃഢത അതുകൊണ്ടാണ് ഫ്രാൻസിസും അല്ലെങ്കിൽ ഫ്രാൻസിസ് അസീസിയും ഫ്രാൻസിസ് ഒക്കെ ഇങ്ങനെ ലോകത്തെയൊക്കെ ഇങ്ങനെ കീഴ്മയിൽ മറിച്ചുകൊണ്ടിരിക്കണേ അവർക്കൊന്നും വേണ്ട ഇങ്ങനെ അലഞ്ഞു നടക്കല്ലേ ഫുൾ ടൈം അലഞ്ഞു നടന്നിട്ട് പറയാ ദൈവമേ നിനക്ക് സ്തുതി ദൈവമേ നിനക്ക് നന്ദി എന്നൊക്കെ പറയാ ഫ്രാൻസിസ് ആ അസീസിലുള്ള ആൾക്കാർ പറവന് വട്ടായ വട്ടായവനെ ഇവനെന്തൊക്കെ ഈ പറഞ്ഞുകൊണ്ടിരിക്കണേ അപ്പോൾ പറയാ ആ പിതാവിനെ വിളിക്കുക ആ പിതാവിനെ വിളിക്ക് വിശ്വാസത്തോടെ വിളിക്കുക ഇതൊറ്റ കാര്യമുള്ളൂ അതുകൊണ്ട് എന്തുണ്ടായി വർഷങ്ങൾ കഴിഞ്ഞിട്ട് പീറ്റർ ബർനാഡിൻ്റെ മോനായിട്ടുള്ള ഫ്രാൻസിൻ്റെ ലോകങ്ങനെ നെഞ്ചൂട് ചേർത്ത് വെച്ചേക്കാം അത്രയും വിശ്വാസത്തോടുകൂടെ നീ പ്രാർത്ഥിക്കണം എന്നുള്ളതാണ് അടുത്തൊരു കാര്യം മടുപ്പ് കൂടാതെ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് അപ്പോൾ നമുക്കൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രാക്ടിക്കൽ ലെവലിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഘടന എന്നുള്ളത് നമ്മൾ പ്രാർത്ഥിക്കണമൊക്കെയുണ്ട് പക്ഷേ കുറച്ച് നാൾ കഴിയുമ്പോൾ പ്രാർത്ഥന ഇങ്ങനെ റിഡ്യൂസ് ആയിട്ട് വരിക ധ്യാനം കൂടാൻ പോയി കഴിഞ്ഞിട്ട് കിട്ടുന്ന ഒരു ആത്മീയത പോലെ ആദ്യത്തെ രണ്ടാഴ്ചയൊക്കെ ഭയങ്കര സ്പിരിറ്റാ എന്തൊക്കെ കാണിച്ചു കൊടുക്കുന്നത് നമ്മൾ പ്രാർത്ഥനയുടെ ലെവലിൽ കരണ കൊണ്ട് ചെല്ലണു പിന്നെ അതിൻ്റെ പിന്നാലെ ബന്ധന പ്രാർത്ഥന ചെല്ലണു രണ്ടര മൂന്ന് മണിക്കൂറൊക്കെയാണ് നമ്മുടെ പ്രാർത്ഥനകൾ ഒരാഴ്ച കഴിയുമ്പോൾ നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ നടക്കാണ്ടാവുമ്പോൾ അത് കുറച്ച് 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 അവസാനം പത്ത് നന്മ നിറഞ്ഞ മറിയത്തിൽ പ്രാർത്ഥന തീർക്കുന്ന കുടുംബ പ്രാർത്ഥന തീർക്കുന്ന എത്ര വീട്ടുകാരെ കാണണം സീരിയലുകളുടെയൊക്കെ ഇങ്ങനെ അതിപ്രസരണത്തോട് കൂടിയിട്ട് ഉള്ളതിൻ്റെയൊക്കെ പേരിൽ ആ പ്രാർത്ഥനയൊക്കെ അത് ഇങ്ങനെ 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 ബന്ധമായിട്ട് പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ നമുക്കിങ്ങനെ ഓർക്കണം മടുപ്പ് കൂടാതെ എനിക്ക് പ്രാർത്ഥിക്കണം മടുപ്പ് കൂടാതെ ഈ സ്ത്രീ ഇങ്ങനെ അത്രയും ഇങ്ങനെ ചെയ്യുന്നുണ്ട് ഒരു മടുപ്പും കാണിച്ചിട്ടില്ല അങ്ങനെ പ്രാർത്ഥിച്ചപ്പോഴാണ് അവൾ കിട്ടിയിട്ടുള്ളത് ചിലപ്പോൾ ഈ വചനം വ്യാഖ്യാനിച്ചു കേട്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് പോലും ബോറടിച്ചോണ്ടിരിക്കുക അതെ എന്തോരത്തൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നത് എത്ര നാളെ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ എന്നിട്ട് നമുക്ക് എന്താ മടുപ്പാന്നേ എല്ലാം മടുപ്പല്ലേ നമുക്കിങ്ങനെ പറയാം പ്രാർത്ഥിക്കുന്നതിൽ എനിക്ക് മടുപ്പില്ല എനിക്കൊരു തൃശ്ശൂർ ഉപദ്രവ ഒരു അച്ഛനോട് ഭയങ്കര സ്നേഹമുണ്ട് അച്ഛൻ്റെ കൂടെയായിരുന്നു ഞാനങ്ങനെ കുറച്ച് നാളുണ്ടായിരുന്നത് അപ്പം ഈ അച്ഛൻ ചെയ്യുന്ന കാര്യം കുറച്ച് ടൈം ഫ്രീ ഇട്ട് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ പറയും വാ നമുക്ക് പോയി പ്രാർത്ഥിക്കാം അപ്പോൾ ഈ വാ എന്ന് വിളിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ തോന്നുന്നത് എന്താ വാ നല്ല ഭക്ഷണം കഴിക്കാമെന്ന് വിളിക്കാമെന്ന് വിചാരിച്ച് നിൽക്കുന്ന സമയത്ത് ഈ പുള്ളിക്കാരൻ പറഞ്ഞു വാ നമുക്ക് പ്രാർത്ഥിക്കാം ഇദ്ദേഹത്തിന് എന്നും ക്രൈസിസ് അച്ഛനെ നാട്ടുകാർ ചീത്ത വിളിക്കണോ അല്ലെങ്കിൽ ഇതൊക്കെയാണ് സംഭവിക്കുന്നത് എന്നിട്ട് ഈ അച്ഛനെ എന്നെ അങ്ങനെ വാ പ്രാർത്ഥിക്കാന്ന് പറഞ്ഞിട്ട് പോണേൻ്റെ ഒരു കാണുമ്പോൾ ഞാൻ ഇങ്ങനെ അത്ഭുതത്തോട് കൂടിയിട്ട് ഈ മനുഷ്യൻ നോക്കാറുണ്ട് ടുത്ത് പറയുന്ന കാര്യം ഇങ്ങനെയാണ് മടുപ്പ് കൂടാതെ പ്രാർത്ഥിച്ചു കറക്റ്റ് ഒരു ദിവസം എന്നെ ഉയർത്തു അത് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അന്ന് എനിക്ക് ഈ അച്ഛനോട് ഒരു ബഹുമാനം ഉണ്ടായിരുന്നില്ല കാരണം ഈ നാട്ടുകാർ മുഴുവൻ ഇങ്ങനെ പറയണു ഇത് എന്തൊരു അച്ഛനാന്ന് പറഞ്ഞിട്ട് കളിയാക്കണമൊക്കെ ചെയ്യുന്നു പക്ഷെ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ അച്ഛൻ ഇങ്ങനെ ലോകേറ്റെടുത്തു തുടങ്ങുക ഞങ്ങളുടെ നാട്ടിലുള്ള ഒരു ഈ അച്ഛനെ ഒരു വിശുദ്ധനെ പോലെ കാണാൻ അനുഭവമാണ് അത് കാരണം എത്രയുള്ളൂ മടുപ്പ് കൂടാതെ ഇദ്ദേഹം പ്രാർത്ഥിച്ചു എന്നുള്ളതാണ് അടുത്തൊരു കാര്യം വിവേകത്തോടു കൂടെ പ്രാർത്ഥിക്കുക എന്നുള്ളത് കൂടെ പ്രധാനപ്പെട്ടതാണ് അതായത് നമ്മളുടെ പ്രാർത്ഥനകൾക്കൊക്കെ ഒരു ഒരു മൊണോട്ടോണസ് ആക്ടിവിറ്റി സംഭവിക്കുന്നുണ്ട് ഈ പ്രാർത്ഥിക്കണ എന്താണെന്ന് പോലും അറിയാതെയുള്ള ചില പ്രാർത്ഥനകളൊക്കെ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുക അതായത് ഈ മറ്റുള്ളവർക്ക് ദോഷം ഉണ്ടാവുന്ന രീതിയിലുള്ള പ്രാർത്ഥനകളൊക്കെ ഇന്ന് കൂടിക്കൊണ്ടിരിക്കുക അതായത് എൻ്റെ ശത്രുവിനെ തകർക്കണം എന്ന് പറയുന്ന രീതിയിലുള്ള പ്രാർത്ഥനകളൊക്കെ ഇതിൻ്റെ ഒരു ഒരു മോശപ്പെട്ട കാര്യമാണ് ചിലപ്പോഴൊക്കെ വന്ന് ഈ ഒരു പറയാൻ പാടുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ശത്രു സംഹാര പൂജ എന്നൊക്കെ പറയണ പോലത്തേക്കുള്ള കാര്യങ്ങൾ നമ്മുടെ പ്രാർത്ഥനയിലൊക്കെ ഇങ്ങനെയൊക്കെ കയറി വരുന്നുണ്ട് മറ്റുള്ളവർ തകർക്കാൻ വേണ്ടിയിട്ടൊക്കെയുള്ള എന്റെ പ്രാർത്ഥനയ്ക്ക് ഏത് ദൈവം കേൾക്കുന്നു പറയണേ സ്നേഹുള്ളവരെ എന്തിനാ നമ്മൾ അങ്ങനെയൊക്കെയുള്ള പ്രാർത്ഥനകൾക്ക് കുറച്ചും കൂടി വിവേകത്തോടു നമുക്ക് പ്രാർത്ഥിക്കണ്ടേ നമ്മൾ പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കാനല്ലേ കർത്താവിൻ്റെ മുമ്പിൽ ഇരിക്കണേ ഇപ്പൊ പ്രാർത്ഥിക്കുന്നതിൻ്റെയൊക്കെ നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കാൽ സങ്കടം തോന്നില്ലേ ഭീവരകൃഷ്ണനാളുടെ രൂപം തൊട്ടുമുത്തുന്നോ തൊട്ടു പിന്നാലെ അവിടെ കാണുന്ന ആ പാമ്പിനും തൊട്ടുമുത്തി പോണത് എന്ത് വിവേക ഒരു വിവേകില്ലാത്ത ആക്ടിവിറ്റീസ് അല്ലേ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് പാമ്പിനെ തൊട്ടുമുത്തണം അല്ലെങ്കിൽ അവിടെ വച്ചിട്ടുള്ള പിശാചിന്റെ അടക്കം ഗിവർഗസിൻ്റെ അല്ലെങ്കിൽ മറ്റെ മികായൽ മാലകളുടെ തൊട്ടുമുത്തണേൻ്റെ ഒപ്പം ഞാൻ നോക്കുമ്പോൾ ഒരു അമ്മാമ്മ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ആ മിഗാൽ മാലകളുടെ തൊട്ടു ഒപ്പം പോയിട്ട് പുണ്യ ആ കാണുന്ന പിശാചിനെ തകർക്കണ പിശാജിൻ്റെയും രൂപം തൊട്ടുമുറ്റി വരിക ഇതാണ് വിവേകമില്ലാത്ത വിവേകശൂന്യമായ തലമുറയുടെ പ്രതീകമായിട്ട് അടുത്ത കാര്യം ഒരു ആദരവോടുകൂടെ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് കൊട്ടക്കേണ്ട റെസ്പെക്റ്റോടുകൂടെ നീ ദൈവത്തോട് പ്രാർത്ഥിക്കണം എത്ര ഭംഗിയായിട്ട് ഈശോയുടെ ആദരവോട് കൂടിയിട്ട് കുമ്പിട്ടു എന്നാ പറയുന്നത് സാഷ്ടാംഗം പ്രണാമം ചെയ്ത് പ്രാർത്ഥിച്ചു എന്നുള്ളതാണ് വെറുതെ ഒരു കാര്യം ഒന്ന് ഈ ഒരു ഇത് ഈ ധ്യാന ഈയൊരു ചിന്തയുടെ ഒരൊറ്റ കാര്യത്തിലേക്കെങ്കിലും എത്തിക്കാൻ പറ്റുമോ പള്ളിയിൽ പോയിട്ട് കർത്താവിൻ്റെ ആ ബലിപീഠത്തിൻ്റെ മുമ്പിൽ നിന്ന് ക്രോസ് ചെയ്യുമ്പോൾ ഒന്ന് ഇതിങ്ങനെ കാണിക്കാനുള്ള മനസ്സെങ്കിലും സ്നേഹം അവരെ കാണിക്കാൻ പറ്റുമോ ഒരു ക്രിസ്ത്യാനിയാണെങ്കിൽ വേറൊന്നും നീ ചെയ്യേണ്ട പ്രാർത്ഥിക്കണേൻ്റെ ഒരു തലവെങ്കിലും നീ എന്നൊന്ന് പ്രാക്ടീസ് ചെയ്ത് ചിലപ്പോൾ നമുക്ക് സംഘടനേ എഴുന്നൊള്ളിച്ച് ദിവികാരനെ എഴുന്നൊളിച്ചിരിക്കുന്ന വഴികളിലൂടെയൊക്കെ ഒരു പെന്തല്ലാം നടന്ന് നടന്ന അങ്ങോട്ടും ഇങ്ങോട്ടും പോണ കൾച്ചറിലേക്ക് നമ്മൾ നമ്മളിവിടേക്ക് പോയിക്കൊണ്ടിരിക്കണേ നമുക്ക് മാറണ സ്നേഹമുള്ളവർ ഈശോയുടെ മുമ്പിൽ ഉണ്ടെങ്കിൽ അവിടെ മുട്ടുകൂത്തി ആചാരം ചെയ്ത് കടന്നു പോകുന്ന ഒരു ആത്മീയത ലാസ്റ്റ് കാര്യം നയജാതുരുതിയോടുകൂടെ സംസാരിക്കുക നവ നവ ഈ പറയുന്ന നയജാതുരതി എന്ന് പറയുന്ന കാര്യം ഇവളുടെ ജീവിതത്തിൽ കറക്റ്റാണ് ഇപ്പോൾ പറയുന്ന വാക്കുകൾ ഇങ്ങനെയാണ് എന്നെ സഹായിക്കണം എന്ന് പറയണ ഒരവസ്ഥയ്ക്ക് ഒരു ഒരു പ്രത്യേക ബെൻറ്റോട് കൂടിയിട്ടാണ് ഈ ഒരു കാര്യം ഇങ്ങനെ കൊണ്ടുവന്നിരിക്കുന്നത് സഹായിക്കണം എന്ന് പറയാം അല്ലാണ്ട് ഇങ്ങനൊരു കാര്യമുണ്ട് ഒന്നുമല്ല ഈശു എന്നെ സഹായിക്കുമോ ഇത്രയും കാര്യങ്ങൾ ഒരു നമ്മൾ ഏതാണ്ട് ഒരു ആറ് കാര്യങ്ങൾ ഈ ഒരു പ്രാർത്ഥനയെ കുറിച്ച് കണ്ടു ഒന്ന് എളിമയോട് പ്രാർത്ഥിക്കുക രണ്ട് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക മൂന്ന് മടുപ്പ് കൂടാതെ പ്രാർത്ഥിക്കുക വിവേകത്തോടെ പ്രാർത്ഥിക്കുക ആദരവോടെ പ്രാർത്ഥിക്കുക നയചാതുര്യോടുകൂടെ പ്രാർത്ഥിക്കുക ഈ ആറ് കാര്യങ്ങൾ സംജാതമായിട്ട് തീരുമ്പോൾ അതിൻ്റെ ഒപ്പം നമ്മൾ ഏറ്റവും ആദ്യം പറഞ്ഞ ആ മറ്റുള്ളവർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ചു പ്രാർത്ഥിക്കുമ്പോൾ പതുക്കെ നമ്മൾ പ്രാർത്ഥനയുടെ മനുഷ്യരായിട്ട് തീരും ദൈവം നമ്മളിൽ പ്രഭചുര്യം നമുക്ക് കണ്ണുകൾ അടച്ച കരങ്ങൾക്കൊപ്പം കൃഷാവശോയെ ഞങ്ങൾ ഇന്നലെ വരെ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനാ ശൈലി അല്ലാതെ ഒരു പുതിയൊരു ആത്മീയതയുടെ നിറവുള്ള ഒരു പ്രാർത്ഥനയുടെ മനുഷ്യരായിട്ട് ഞങ്ങൾ മാറട്ടെ കാനൻകാരി സ്ത്രീ പഠിപ്പിക്കുന്ന പ്രാർത്ഥനയുടെ ഒരു ചൈതന്യം ഇന്ന് സ്വന്തമാക്കി അതനുസരിച്ച് ജീവിക്കാൻ അങ്ങനെ അങ്ങയുടെ വാഗ്ദാനം അനുസരിച്ചുള്ള രക്ഷ ഞങ്ങൾക്ക് ഈ ശാലോമിൽ ഈ സുവിശേഷ വ്യാഖ്യാനം കേൾക്കുന്ന എല്ലാ മക്കൾക്കും ലഭിക്കുമാറാകട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ